എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മഴയത്ത് ഇണചേരാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. മഴയും ലൈംഗികതയും തമ്മിലുള്ള കാൽപ്പനിക ബന്ധം നമ്മുടെ സാഹിത്യ സിനിമാ പ്രതിഭകൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. മഴയുടെ പശ്ചാത്തലത്തിലുള്ള രതി എത്രയോ സിനിമകളിൽ പ്രേക്ഷകർക്ക് ആവേശമായി മാറി. ഭരതൻ പത്മരാജൻ ചിത്രങ്ങളിൽ മഴയും രതിയും കൂടിക്കുഴഞ്ഞ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴ ആൺ പെൺ സംയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളമായി മാറുന്നത്? രതിയുടെ മായിക സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ മഴയുടെ പശ്ചാത്തലത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണ്? മഴ ഒരു ശക്തിയും ആവേശവുമായി മാറുന്നതും എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ലഭ്യമല്ല എങ്കിലും മനുഷ്യ മനസ്സിനെ ഏറ്റവും ഉത്തേജിപ്പിക്കുന്ന പ്രതിഭാസമാണ് മഴ എന്ന സത്യം. മഴക്ക് ഓരോ സമയത്തും ഓരോ വികാരമാണ്. പ്രണയത്തിന് ഏറ്റവും നല്ല കൂട്ടാണ്. കൂടാതെ ദുഃഖത്തിന് ഏറ്റവും ആഴം നൽകുന്ന താളമാണ് മഴയുടേത്. സന്തോഷിക്കുമ്പോൾ മഴ പെയ്താൽ അത് ആനന്ദമഴയായി മാറും. എന്നാൽ രതിയുടെ കാര്യത്തിൽ മഴയുടെ വശ്യ സൗന്ദര്യം അതിലും എത്രയോ ഇരട്ടിയാണ്. മുറിക്ക് പുറത്ത് മഴ പെയ്യുമ്പോൾ ഇണചേരുന്ന പുരുഷൻ കൂടുതൽ കരുത്തനും സ്ത്രീ കൂടുതൽ തരളതയുമാകുന്നു. സ്ത്രീയുടെ ശരീരം ചൂടേറിയ ഭൂമി പോലെയാണെന്ന് പറയാറുണ്ട്. മഴയിൽ അത് തണുക്കുന്നു. പുറത്ത് പെയ്യുന്ന മഴ തകർക്കുമ്പോൾ നനയാതെ തന്നെ നനഞ്ഞ അനുഭവമാണ് സ്ത്രീക്കുണ്ടാകുന്നത്. തണുത്ത കാറ്റിൻ്റെ സ്പർശനവും മഴ ഭൂമിയിൽ പതിക്കുന്ന ശബ്ദവും സ്ത്രീയെ വികാരവതിയാക്കുന്നു. പുരുഷ ശരീരം ഉണരുകയാണ്. അപ്പോൾ അതിന് പതിന്മടങ്ങ് ശക്തിയാണ്. മഴത്താളവും തണുപ്പും അവൻ്റെ വികാരകോശങ്ങളെ ഭ്രാന്തു പിടിപ്പിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് വലിയ ഊർജപ്രവാഹമുണ്ടാകുന്നു. സ്ത്രീ ശരീരത്തെ പുണരുമ്പോൾ അവൻ്റെ കാതുകളിൽ മഴയുടെ ഭ്രാന്തമായ സംഗീതമാണ്. പിന്നണിയിൽ മഴപ്പാട്ടിൻ്റെ ആവേശം സ്ത്രീയുടെ ചുണ്ടുകളിലും കണ്ണുകളിലുമാണ് പുരുഷൻ ആദ്യം തിരിച്ചറിയുന്നത്. കാർമേഘം ഇരുണ്ടുമൂടിയ ആകാശവും പുരുഷനെയും സ്ത്രീയെയും പ്രകോപിപ്പിക്കുന്നതാണ്. മഴക്കൊപ്പമുണ്ടാകുന്ന ഇരുട്ടിൽ പരസ്പരം പുണർന്ന് അമരുമ്പോഴാണ് രതിയൊരു സ്വർഗീയ അനുഭവമായി മാറുന്നതെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. വിവാഹം മൺസൂൺ കാലത്താണെങ്കിൽ ഭാഗ്യമുള്ളവരെന്ന് സുഹൃത്തുക്കൾ കളിയാക്കി ചിരിക്കുന്നത് വെറുതെയല്ല. രാത്രി എങ്ങനെ രതിയെ പ്രോത്സാഹിപ്പിക്കുന്നുവോ അതേ തോതിലാണ് മഴയും രതി ആനന്ദാനുഭൂതിയാക്കി മാറ്റുന്നത്. മഴ നിഗൂഢമായ ഒരവസ്ഥയാണ്. അതിൽ മറിഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വിചിത്രമായ ഭാവങ്ങൾ! പ്രണയത്തിൻ്റെയും സംഭോഗത്തിൻ്റെയും മൂർത്തമായ ഇനിയും തിരിച്ചറിയേണ്ട സ്വരൂപങ്ങളെ ഗവേഷണം ചെയ്യുക തന്നെ സുഖം പകരുന്ന ഒരു പ്രക്രിയയാണ്.